നവംബർ 14 ശിശുദിനമാണല്ലോ, അതിനെക്കുറിച്ചുള്ള ഒരു ക്വിസ് ആണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ, ഇടയ്ക്ക് ഒരു കമന്റ് കിട്ടോട്ടോ, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആരുടെ ജന്മദിവസമാണ് ശിശുദിനമായി ആഘോഷിക്കുന്നത്? ഉത്തരം: ജവഹർലാൽ നെഹ്റുവിന്റെ. ശിശുദിനമായി ആഘോഷിക്കുന്നത് എന്നാണ്? ഉത്തരം: നവംബർ 14. ജവഹർലാലിന്റെ ജനനദിവസം എന്ന്? ഉത്തരം: 1889 നവംബർ 14. ജവഹർലാലിന്റെ ജനനസ്ഥലം ഏത്? ഉത്തരം: അലഹാബാദ്. ജവഹർലാലിന്റെ പിതാവിന്റെ പേര് എന്ത്? ഉത്തരം: മോത്തിലാൽ നെഹ്റു. ജവഹർലാലിന്റെ മാതാവിന്റെ പേര് എന്ത്? ഉത്തരം: സ്വരൂപ് റാണി. ജവഹർലാലിന്റെ പത്നിയുടെ പേര് എന്ത്? ഉത്തരം: കമല നെഹ്റു. ജവഹർലാലിന്റെ മകളുടെ പേര് എന്ത്? ഉത്തരം: ഇന്ദിര പ്രിയദർശിനി. നെഹ്റു കുടുംബം എവിടെയുള്ളവർ ആയിരുന്നു? ഉത്തരം: കാശ്മീരി പണ്ഡിറ്റ് കുടുംബം. നെഹ്റു എത്ര വർഷം തുടർച്ചയായി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിട്ടുണ്ട്? ഉത്തരം: 17 വർഷം. നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടം ഏത്? ഉത്തരം: 1947 മുതൽ 1964 വരെ. ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് ജവഹർലാലിനെ വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം: വിൻസ്റ്റൺ ചർച്ചിൽ. ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം: രവീന്ദ്രനാഥ ടാഗോർ. നെഹ്റുവിനെ കുട്ടികൾ വിളിച്ച ഓമന പേര് എന്ത്? ഉത്തരം: ചാച്ചാജി. ജവഹർ എന്ന പേരിൻ്റെ അർത്ഥം എന്ത്? ഉത്തരം: രത്നം. നെഹ്റു കുടുംബത്തിന് എങ്ങനെയാണ് ആ പേര് വന്നത്? ഉത്തരം: കനാലിൻ്റെ തീരത്തായിരുന്നു നെഹ്റുവിൻ്റെ കുടുംബവീട്. കനാൽ എന്ന വാക്കിന് ഉറുദുവിൽ നെഹർ എന്നാണ് പറയുന്നത്. നെഹ്റുവിൻ്റെ കുടുംബവീടിൻ്റെ പേര് എന്ത്? ഉത്തരം: ആനന്ദഭവനം. നെഹ്റു നിയമബിരുദം നേടിയത് എവിടെ വെച്ച്? ഉത്തരം: ലണ്ടനിൽ വെച്ച്. നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേര് എന്ത്? ഉത്തരം: ഇന്ത്യയെ കണ്ടെത്തൽ. നെഹ്റുവിൻ്റെ ആത്മകഥ സമർപ്പിച്ചത് ആർക്ക്? ഉത്തരം: കമലയ്ക്ക്. ഏറ്റവും കൂടുതൽ വർഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായത് ആര്? ഉത്തരം: ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആര്? ഉത്തരം: ജവഹർലാൽ നെഹ്റു. നെഹ്റുവിൻ്റെ ആലപ്പുഴ സന്ദർശനത്തിൻ്റെ സ്മരണാർത്ഥം നടത്തുന്ന വള്ളം കളി ഏത്? ഉത്തരം: നെഹ്റു ട്രോഫി വള്ളം കളി. നെഹ്റു ട്രോഫി വള്ളം കളിയുടെ പഴയ പേര് എന്ത്? ഉത്തരം: പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. നെഹ്റു ട്രോഫി വള്ളം കളി ആരംഭിച്ച വർഷം എന്ന്? ഉത്തരം: 1952. നെഹ്റു അധികാരത്തിലിരുന്നപ്പോൾ ഡൽഹിയിൽ താമസിച്ച വീടിൻ്റെ പേര് എന്ത്?
ഉത്തരം തീൻ മൂർത്തി ഭവൻ. നെഹ്റു ഏത് ഹൈക്കോടതിയിലാണ് വക്കീലായി പ്രാക്ടീസ് ചെയ്തിരുന്നത്? ഉത്തരം അലഹബാദ് ഹൈക്കോടതി. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. നെഹ്റു ഇന്ത്യയെ കണ്ടെത്തൽ എവിടെ വെച്ചാണ് എഴുതിയത്? ഉത്തരം അഹമ്മദ് നഗർ കോട്ട ജയിലിൽ വെച്ച്. നെഹ്റു ആരംഭിച്ച പത്രം ഏത്? ഉത്തരം നാഷണൽ ഹറാൾഡ്. നെഹ്റു നാഷണൽ ഹറാൾഡ് പത്രം ആരംഭിച്ച വർഷം ഏത്? ഉത്തരം 1938. നെഹ്റുവിൻ്റെ സഹോദരിമാർ ആരെല്ലാം? ഉത്തരം വിജയലക്ഷ്മി പണ്ഡിറ്റ്, കൃഷ്ണ, ഹുദി സിംഗ്. ഇന്ത്യയുടെ രത്നം എന്ന് നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം ഏത്? ഉത്തരം മണിപ്പൂർ. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന കൃതി എഴുതിയത് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന കൃതിയിലെ അച്ഛനും മകളും ആരെല്ലാമായിരുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും. ആ ദീപം പൊലിഞ്ഞു ആരുടെ മരണത്തെയാണ് നെഹ്റു ഇങ്ങനെ വിശേഷിപ്പിച്ചത്? ഉത്തരം മഹാത്മാഗാന്ധിയുടെ. നെഹ്റുവിന് ഏത് വർഷമാണ് ഭാരതരത്ന നൽകിയത്? ഉത്തരം 1955. നെഹ്റുവിൻ്റെ വിദേശ നയം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ചേരിചേരാ നയം. നെഹ്റുവും ഗാന്ധിജിയും ആദ്യമായി കണ്ടത് എവിടെ വെച്ച്? ഉത്തരം 1916 ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച്. നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏത്? ഉത്തരം 1912 ബന്ദിപ്പൂർ സമ്മേളനം. നെഹ്റു ആദ്യമായി ഇന്ത്യൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയ വർഷം ഏത്? ഉത്തരം 1929. നെഹ്റു എത്ര തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്? ഉത്തരം 4 തവണ. ഭാരതരത്നം ലഭിച്ച ആദ്യ പ്രധാനമന്ത്രി ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി തന്നെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റുവിനെ. രാഷ്ട്രത്തിൻ്റെ വെളിച്ചം നഷ്ടപ്പെട്ടു, എങ്ങും അന്ധകാരമായി. നെഹ്റു ഇത് പറഞ്ഞത് എപ്പോൾ? ഉത്തരം ഗാന്ധിജിയുടെ മരണം രാഷ്ട്രത്തോട് അഭിസംബോധന ചെയ്യുമ്പോൾ. എത്രാമത്തെ വയസ്സിലാണ് നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രി ആയത്? ഉത്തരം 40-ാം വയസ്സിൽ. എത്രാമത്തെ വയസ്സിലാണ് നെഹ്റു അന്തരിച്ചത്? ഉത്തരം 74-ാം വയസ്സിൽ. നെഹ്റുവിൻ്റെ മരണകാരണം എന്ത്? ഉത്തരം ഹൃദയാഘാതം. നെഹ്റുവിൻ്റെ സമാധിയുടെ പേര് എന്ത്? ഉത്തരം ശാന്തിവനം. നെഹ്റു അന്തരിച്ചത് എവിടെ വെച്ച്? എന്ന്? ഉത്തരം ഡൽഹിയിൽ വെച്ച്, 1964 മെയ് 27. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിക്കപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു.